അങ്ങോട്ടാണ് പോണം. ഇങ്ങോട്ട് ആ സൈഡിലാണോ പോണോ? എല്ലാ സ്ഥലത്തുള്ള മീനെ നമ്മൾ പിടിച്ചിട്ടേ പോവുള്ളൂ അല്ലേ. അപ്പൊ എല്ലാവർക്കും കാൻഡക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളിതേ ഇന്ന് നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് മീൻ പിടിക്കാനായിട്ട് വന്നേക്കണ. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ചില വീഡിയോയിലൊക്കെ ഇടക്ക് വരാറുണ്ട് നമ്മുടെ ഗ്ലൈജുണ്ട്. നീ ഒന്ന് മുഖം കാഴ്ച കാണിച്ചെങ്കിൽ കണ്ടേ. ഇന്ന് നമ്മള് സൈജിനായിട്ട് വന്നേക്കണോ ഒരു വലിയ ചെമ്പല്ലി പിടിച്ചിട്ട് പോവാ. ചെമ്പല്ലി കിട്ടാത്തത് പോലെ ചെമ്പല്ലി ഇഷ്ടം പോലെയുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇവിടെ. ഞങ്ങളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ തണ്ണീർമുഖം മണ്ടിലാണ് കേട്ടോ. അപ്പൊ ഉറക്കത്തി കിടന്ന് വരെ ചൂണ്ടയിടണ കുറച്ച് മൂന്നാല് പേരുമായിട്ടാണ് വന്നേക്കണത്. റോഷൻ ഉണ്ട്, ഇന്നലെ ഒരു രാത്രി ഉറക്കത്തി കിടന്ന് ചൂണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇൻട്രോ എടുക്കാൻ പറ്റാഞ്ഞ കാരണം എന്താണ് പറഞ്ഞു ചരത്തേ? എന്താ ഇൻട്രോ എടുക്കാൻ പറ്റാന്ന് തോന്നുന്നു നമ്മള് വന്ന ഒഴുകി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായിപ്പോയില്ല. തിരക്കെന്ന് വെച്ചാല് നമ്മള് സയറിനെ കിട്ടണ്ടാണ് പോകുന്നത്. കാര്യം നമ്മുടെ കയ്യിൽ കുറെ അത്യാവശ്യം കുറച്ച് പേരുടെ ജീവൻ രക്ഷിക്കണവരുന്നു. അപ്പൊ അന്നാലേ കണ്ട ജീവൻ രക്ഷിക്കാനുള്ള സാധനങ്ങൾ കാണിച്ചു കണ്ട വന്ന ഒഴുകി കണ്ട ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം. ചെമ്മിന്റെ ആംബുലൻസ് ഞങ്ങൾ എന്താണ് ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കെട്ടിയത്. അതെ, അപ്പൊ ജീവനോടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ബെയിറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മള് ചെമ്മീൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രയോഗിക്കാൻ ഉദ്ദേശിക്കണത്. അപ്പൊ അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം ഉണ്ട്. അതേണ്ട തണ്ണീർമുഖം ബണ്ടാണ് കാണുന്നത്. ഇവിടെ ഏതോ ഒരു ബോട്ട് കിടമുണ്ടല്ലോ, അടിപൊളി ബോട്ടാണല്ലോ ഇത്. INFC ഇതിന് AB ബോട്ട് പോലെ ഇരിക്കണത്. എന്റെ ദൈവം ശരിയാണ്, തോക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മള് വെറുതെ വന്ന് അതിന്റെ അരിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ തോക്കൊക്കെ ഉണ്ട് അതിന്റെ അരിയില്. തീ കണ്ടില്ലേ ഫ്രണ്ടിൽ തോക്കൊക്കെ ഉണ്ട്. എനിക്കറിയാൻ പാടില്ല, പ്രശ്നമില്ലല്ലോ. ആ പോട്ടെ, അവര് പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. അതെ അതെ, അത് മാത്രല്ല നമ്മളെ കണ്ടപ്പോഴത്തേനെ അവർക്ക് അറിയാം അവര് കമാൻഡോ ലുക്കൊക്കെ ഉണ്ടല്ലേ. ഇവന്റെ കൂടെ ജീവിതത്തിൽ വന്നിട്ട് അല്ലെ എന്റെ നമ്മൾ വന്നപ്പോ എപ്പോഴും വറ്റി അല്ലെങ്കിൽ ചെമ്പല്ലി എന്ത് സാധനമാണെങ്കിലും അടിച്ചിട്ടുള്ളൂ. എന്റെ അനുഭവം പറയാമെങ്കിൽ സഹിച്ചന്റെ കൂടെ ഞാൻ വന്നപ്പോ എനിക്ക് വന്നത് കാണ്ട താമസം, എനിക്ക് മൂന്നിലത്തെ ചെമ്പല്ലി ലാസ്റ്റ് അടിച്ചേക്കണം. അപ്പൊ അതാണ് സംഭവം. പക്ഷെ ഉണ്ടല്ലേ ഇവരുടെ കൂടെ വന്നാലും എനിക്കൊന്നും കിട്ടാറില്ല, അതാണ് അതിന്റെ വേറൊരു കാര്യം. അതെ അതെ, ഭാഗ്യമൊക്കെ പറയാൻ പറ്റില്ല. എന്താ എന്റെ പേര്? INFC. അപ്പൊ ഇത് ശരിക്കും നേവിയുടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ബോട്ടല്ല, കപ്പലാണ് ഇത്. കപ്പ അന്നത്തെ ചെറിയ കപ്പലായിരുന്നു അല്ലേ. നമ്മളിതേ കണ്ട ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടേ ഈ ബോട്ട്. ഇതിപ്പോൾ ഏതോ മ്യൂസിയത്തിൽ, ആലപ്പുഴ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടു വന്ന വഴിക്ക് ഇവിടെ നിർത്തിയതാണല്ലേ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. എടുത്ത് അപ്പൊ ഈ ബോട്ട് നമുക്ക് കിട്ടിയെങ്കിൽ ചൂണ്ടിടാൻ കൊണ്ടുവരണം. അടിപൊളിയായിരുന്നു. കരയിൽക്കൂടിയാണോ കൊണ്ടുപോണത്? ആ അതിനാണ്. അപ്പൊ ഇത് ശരിക്കും അപ്പൊ ഇപ്പൊ ഓടിച്ചിട്ടാണോ വന്നത്? ആ ഇതിനകത്ത് എഞ്ചിൻ ഒന്നും ഇല്ലേ? ഓ, ഇത് ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ പണ്ട് യുദ്ധത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള, ഇന്ത്യ പാക് ഫസ്റ്റ് വാറിൽ പങ്കെടുത്തിട്ടുള്ള, ഇതിൻ്റെ പേരെനിക്ക് അറിയാൻ പാടില്ല. പേര് അവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് പറയാം. അപ്പം ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പഴയ ഒരു കപ്പലാണ്. അപ്പം ഇത് ഡീകമ്മീഷൻ ചെയ്തിട്ട് ഇതിപ്പോൾ ആലപ്പുഴ മ്യൂസിയത്തിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകണ വഴിയാണ്. ഇതിനകത്ത് എഞ്ചിനും മറ്റു സാധനങ്ങളൊന്നും ഇല്ല, ഒരു തോക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ ഡമ്മിയാണല്ലേ. അല്ല, ഒറിജിനൽ തോക്കാണെങ്കിൽ ഇത് ഇനിയിപ്പോൾ പണ്ട് ഉപയോഗിച്ച തോക്കുകളല്ലേ. ഇപ്പം ഇതിനകത്ത് സാധനങ്ങളെല്ലാം ഊരി മാറ്റി കിഡില് തന്നെ ഒരു തോക്കാണ് കേട്ടാ സംഭവം. സംഭവം ഉരുക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഉരുക്കാണിത്. അനങ്ങണ കൂടി ഇല്ലല്ലേ ഒന്ന്. എൻ്റെ പൊന്നോ ഇത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു യുദ്ധക്കപ്പലേക്ക് കയറിയിട്ടാ. ഞാൻ ആദ്യം ഒന്ന് ഇത് കണ്ടപ്പോൾ പേടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നിയമ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് തിരുത്തണ്ടേ. ഈ യുദ്ധക്കപ്പല് കപ്പലെന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ പേര് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എന്നാണ്. ഇതിൻ്റെ നീളം വരുന്നത് 25 മീറ്റർ ആണ്. ഇത് നിർമ്മിച്ചത് ഇസ്രായേലിൻ്റെ സഹകരണത്തോടെ ഗോവൻ ഷിപ്പ്യാർഡിലാണ്. പിന്നീട് ഇത് ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്യുന്നത് 1999. പിന്നെ 20 വർഷത്തിന് ശേഷം 2021 ഇത് ഡീകമ്മീഷൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ പാക് ഫസ്റ്റ് വാറിൽ എന്തായാലും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇത് വല്ല യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് കമ്മീഷൻ ചെയ്ത സമയം എന്ന് പറയുന്നത് ഇന്ത്യ പാക് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ആദ്യം പറഞ്ഞ തെറ്റിൽ എന്തായാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതായത് നമ്മുടെ കൂടെ രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവര് ഇതാണ് എനിക്കറിയാം ഞങ്ങൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഇവർ പറയേ വരും. ഇതേ കിടക്കണ സാധനം കണ്ട ആ ക്യാമറ ഓൺ ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞേ. അത് നമ്മള് ബ്ലർ ചെയ്താ കാണിക്കണം.
അല്ലാതെ ലാസ്റ്റ് അകത്ത് പോയിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇവരെ വന്ന വഴിയേ നമ്മൾ സ്മീലിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേവിയുടെ സാധനമാണ് കിടക്കണത്, നേവിയുടെ കപ്പൽ കിടക്കണത്, വീഡിയോ ഒന്നും എടുക്കരുത്, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പുലിവാലി പിടിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ചെമ്പല്ലി എൻ്റെ ഒരു കൊളുത്തും കൊണ്ട് പോയിട്ടുണ്ട്, പിന്നെ അതിന് ചൂണ്ടിടാനാണെന്ന് അറിയാൻ പാടില്ല. ഇൻട്രോ കൊടുക്കണമെങ്കിൽ എൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് 1948 1948 ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ അതിനകത്ത് പങ്കെടുത്ത പാകിസ്ഥാനെ തകർത്ത കപ്പലാണിത്. ആ അപ്പോൾ ഇനി വേറെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് ഈ കപ്പൽ വെച്ചിട്ട് 6 യുദ്ധപ്ലെയിൻ വെടിവെച്ചിട്ടുണ്ട്. 1948 കറക്റ്റ് പറഞ്ഞേ. 1948 പാമ്പ് പാമ്പ് പാമ്പട അല്ല പാമ്പ് അണലി അല്ല നീർക്കോലിയാണത്, കാണാൻ പാടില്ലേ. അപ്പൊ ഇത് ശരിക്കും വേമ്പനാട്ട് കായലാണ് നമ്മളെ ചൂണ്ടിടണത്. ഈ കാണുന്ന തണ്ണീർമുഖം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടനാട്ടിൽ സമുദ്രനിരപ്പിനേക്കാളും താഴെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനേക്കാളും താഴെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഡിസംബർ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം മഴവെള്ളമാണ്, കിഴക്കെന്ന് പറഞ്ഞ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മഴയൊക്കെ തീർന്നു കഴിയുന്ന സമയത്ത് നമ്മുടെ കടലിൽ നിന്നുള്ള വേലിയേറ്റം കയറുമ്പോൾ വെച്ചാൽ അത് ഉപ്പാകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ എഴുപുന എന്ന സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉപ്പായിരിക്കും. എന്നാലും മെയ് മാസമൊക്കെ മെയ് അല്ല ഡിസംബർ മാസമൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും അത് നല്ല സലനിറ്റിയിലേക്ക് വരും. അപ്പോൾ ആ സലനിറ്റി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ കൃഷിനെ കുട്ടനാട്ടിലെ കൃഷിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് 1900 പഴയ പറഞ്ഞ പോലെ ഹിസ്റ്ററി അത്ര വലിയ പിടിയില്ല. ഏകദേശം എന്തൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാനായിട്ട് നിർമ്മിച്ചതാണിത്. അത് ഡിസംബർ മാസമൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബണ്ടിൻ്റെ ഷട്ടറുകളെല്ലാം ക്ലോസ് ചെയ്യും. ഷട്ടർ ക്ലോസ് ചെയ്താലും ഇതൊരു ദേശീയ ജലപാതയാണ്. അതിന് നമുക്ക് ബോട്ടുകൾക്ക് പോകാനായിട്ട് അതുവഴി ഒരു പാസേജ് വേറെ ഉണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ മെയ് ജൂണിലൊക്കെയാണെന്ന് തോന്നുന്നത് തുറക്കണത്. അപ്പോൾ ഈ കിഴക്കുന്നുള്ള വെള്ളം ഒഴുകി പോകാനും കൂടി ഉള്ളത് കാരണം ഇത് തുറന്നു വെക്കും. ചരിത്രത്തിലേ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് ഐസ്ക്രീം കഴിക്കണത്. അപ്പൊ നമ്മള് നമ്മുടെ തണിമുറക്കം വണ്ടി നിന്ന് പോണേട്ടാ. കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കിഡിൽ തന്നെ ഒരു നമ്മുടെ യുദ്ധക്കപ്പിൽ കാണാൻ പറ്റി, പിന്നെ ഒരു സൂപ്പർ ഐസ്ക്രീമും കഴിക്കാൻ പറ്റി. ഇനി ഇപ്പൊ എന്തായാലും മീനൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ പോണേണ്ട. നിങ്ങൾ പോണേലേ ടാറ്റ നമ്മുടെ പുറകെ വന്നേക്കരുത്. ഇത് മറ്റേ സാധനമല്ലായിരുന്നു. ഇത് കടലിൽ ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് കയറിപ്പോണ സാധനമാണ്. ഇതിപ്പോ ഉണ്ണിച്ചേട്ടനായിട്ട് പറയേണ്ടി വരില്ല, ഉണ്ണിച്ചേട്ടൻ കയറിപ്പോയ സാധനമാണെന്നാ അതിന്റെ പേര്. പൊന്ത് നിലച്ചു പോണവൻ ആരെന്നവൻ എന്ന് കടലിൽ വിട്ടേക്കാം. ഈ ഇതിന്റെ അകത്ത് വെച്ച് പറഞ്ഞു ഇമ്മരെ വലയിൽ കിട്ടിയതായിരിക്കും അല്ലേ, വെള്ളത്തിലോട്ട് വിട്ടേക്കാം അല്ലേ. സാധാരണ നമുക്ക് എവിടെ വന്നാലും റേഷനായിട്ടൊരു കൂലിയെങ്കിലും കിട്ടണതാണ്, ഇന്ന് അതും ഇല്ലെന്ന് തോന്നണം. ഈ മീനിന്റെ പേര് ബാബു ആണോടാ, അല്ലാണ്ട് എനിക്കറിയാൻ പോലെ. ഈ മീനിന്റെ ബാബു ഇതിന്റെ പേരാണ് ബാബു. നിങ്ങൾ കാണാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും ഇല്ല, ഇത് കണ്ണിനകത്ത് കയറിക്കണത്രേ ഉള്ളൂ. ബാബു 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 ഇതിനൊന്നും വലുതാക്കി കാണിക്കാൻ പറ്റൂടാ റോബി, നമുക്ക് എങ്ങനെയെങ്കിലും വലിയ കടന്ന് ലുക്കൊക്കെ കണ്ടിട്ട് അതെ അതെ. നമ്മളിവിടെ ഇരുന്ന് പുഴങ്ങളും കളിച്ചിട്ടിരിക്കണം, കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ്. മറുത്താൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാ പിടിച്ചോ. ഉണ്ടാവും, എല്ലാ മീനും ടേസ്റ്റ് ഉണ്ടാവൂല്ല.
ഓ അത് ഇച്ചിരി വില രണ്ടെണ്ണം ഉണ്ട്. ബാബു ബാബു അടിച്ചിട്ട് പോകുന്ന വഴിക്ക് ആണ് ഇവിടെ ഒന്ന് ഉടക്കി കിടന്നത്. കേക്കണ്ട, അടുത്ത പല്ലിമീനെ കയറ്റിക്കൊണ്ട് പോകുന്ന ബ്രൈഡുമായിട്ട് കൂട്ടിമുട്ടി ആകപ്പെട്ട സീനായിപ്പോയി. പിന്നെ ഒരു കണക്കിന് കിട്ടിയെന്ന്. എൻ്റെ പൊന്നോ, ഈ പല്ലിമീനെ കൊണ്ട് വലിയ ശല്യമായില്ല. ഇതിപ്പോ ഉണ്ടല്ല കോപ്പി പേസ്റ്റ് ചെയ്യണ പോലെയാണ് സാധനം കയറി വന്നിരിക്കണത്. ഏതേ കണ്ടില്ലെന്ന് പറയരുത്. ഏ കണ്ടല്ലേ രണ്ടെണ്ണം. ദേ സ്മീലും ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടെണ്ണം. ഞാൻ ഒരു കൊളുത്ത് കൂടി കെട്ടിയിടാൻ വേണേ. കൊളുത്ത് കൂടുന്തോറും നമുക്ക് സാധനം കൂടുതൽ കിട്ടും അല്ലേ, മീനിൻ്റെ എണ്ണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ലാസ്റ്റത്തെ കാസ്റ്റിംഗ് ആട്ടോ. ഇതിനകത്ത് ഒരു മീനും പിടിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നത്തെ മീൻ പിടുത്തം അവസാനിപ്പിക്കാൻ പോകണേ. കട്ട് ചെയ്യണ്ട ട്രോബി. ഇതേ ഇങ്ങനെയാണ് മീൻ കിട്ടണം. എറിയുക വലിക്കുക. എന്ത് പറ്റി അവസാനം ചൂണ്ട ഉടയ്ക്കുക. ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം. കണ്ടല്ല, എറിയുക നേരെ വലിച്ചിങ്ങനെ എടുക്കുക. കട്ട് ചെയ്ത് തരുന്നാ വേണേ ഒരു പ്രാവശ്യം കൂടി പിടിക്കാം. അല്ല, ഒരു തീറ്റ കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. എറിഞ്ഞ് അപ്പം തന്നെ മീനിങ്ങൾ കിട്ടണേണ്. സമയം ഒന്നും വെയിറ്റ് ചെയ്യട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളി പരിപാടി. അപ്പോൾ ഇതെന്തായാലും ഇട്ടിട്ട് ഞാൻ മീനെല്ലാം കാണിച്ചു തരാം. അവസാനിപ്പിച്ചേട്ടാ കാര്യം. അവസാനം വാലിമേൽ കെട്ടിയതോടെ നമ്മുടെ മീൻപിടുത്തം അവസാനിപ്പിക്കാൻ സമയമായി. വരണ ഫൗൾ ഹുക്കിലാണ് കിട്ടിയേക്കണത്. കാര്യം അതിനും വേണ്ട മീനാണ്. വെറുതെ ബ്രൈ കൊളുത്തിട്ട് വലിച്ചാലും മീനാണ്. ഇതിനകത്ത് തീറ്റയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച മീൻ. എന്തോരം മീനിട്ട് നോക്കിയാൽ സ്മീലും ഞാൻ വന്നപ്പോൾ എല്ലാം ചുരിഞ്ഞൂടി ഇട്ടിട്ടുണ്ട്. ഇതും മറ്റേ ചന്തയിൽ ഇട്ടേക്കണ പോലെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 250 300 500 രൂപ 500 രൂപയുടെ മീനുണ്ട് കേട്ടോ. ശരിക്കേ അത് നിങ്ങൾ പിടിച്ചാൽ ഓക്കെ, അതുമായിട്ട് പോയിക്കോട്ടെ. അപ്പോൾ ആ വലിയ ഒരു മീൻ തീരിക്കണ വലിയ മീൻ ഒരെണ്ണം സ്മീൽ പിടിച്ചതാണ്. എന്നാൽ പോയിക്കോ. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്തായാലും ഞങ്ങൾ ആദ്യം തണ്ണീർമുഖത്ത് പോകാൻ പറ്റി. തണ്ണീർമുഖത്ത് ചെന്നിട്ട് അത്യാവശ്യം സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. ഒരു ഐസ്ക്രീം തിന്നാൻ പറ്റി. പിന്നെ നമ്മുടെ പഴയ പടക്കപ്പലി
ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയ അത് തന്നെ പടക്കപ്പലിൻ്റെ ആദ്യത്തെ റിവ്യൂ നമ്മുടെ ചാനലിലാട്ടോ വന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് കടലിൽ വന്ന് ആദ്യം കുറച്ച് നേരം ബോറടിയൊക്കെ ആയിരുന്നെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ കാര്യം ഒരു സൈഡ് മുഴുവൻ വലയിട്ട് വെച്ചാൽ നമുക്ക് ചൂണ്ടിടാൻ പറ്റില്ല. പക്ഷേ ഇങ്ങോട്ടൊന്നും നീക്കാൻ പറ്റില്ല. മീനിൻ്റെ പെരുന്നാളായിരുന്നു ചാകര. ഇത് പിടിക്കാൻ വീട്ടുന്നതല്ല, ചൂണ്ട എടുത്ത് എറിയുക പിടിക്കുക. പിന്നെ ഈ സ്ഥലമാണെങ്കിലും വൈകുന്നേരം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ചേട്ടന്മാരൊക്കെ ഇവിടെ കുറേ എങ്ങനെയാണ് ചേട്ടാ? അടിപൊളി സ്ഥലമല്ലേ? ഇവിടെ ഇവിടെ ഉള്ളതാണ്, പൂച്ചാക്കലുള്ളതാണ്. മീൻ പിടിക്കാൻ വന്നേണ? ചാനൽ കാണാറുണ്ട്. വളരെ നന്ദിയാവുണ്ട്. സംഭവം ഇതേ നമ്മുടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടന്മാരോട് ചോദിച്ചു വെച്ചാൽ നല്ല അടിപൊളി സ്ഥലമാണ്. പുലിമുട്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് ഇങ്ങോട്ട് നിർമ്മിച്ചാണ് തോന്നണല്ലേ. കുറച്ച് അവിടം വരെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങോടും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ സംഭവം നല്ല ക്ലാസ് ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ, അങ്ങോട്ട് വടക്കോട്ടൊക്കെ പോയിട്ടാണ് ഈ സംഭവം അങ്ങോട്ട്. അപ്പോൾ ശരിക്കും വെള്ളം അടുപ്പിക്കാനുള്ള സംഭവം ആവും അല്ലേ സംഭവം. അപ്പം സംഭവം അടിപൊളിയാണേട്ടാ. ആ അതെ, അത്യാവശ്യം മീൻ പിടിക്കുക. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇന്ന് വന്ന് പിടിച്ചിപ്പം മീൻ കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാ ടൈമിലും നമ്മൾ മീൻ കിട്ടണമെന്നില്ല. എന്നാലും ഈ സമയങ്ങളിലൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് മീൻ പിടിക്കാൻ, അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ വന്ന് മീൻ പിടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിടിക്കാം. എന്തായാലും അടിപൊളി സ്ഥലം, ആംബിയൻസ് അടിപൊളി, വൈകുന്നേരം നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.